ഫ്രണ്ട്സ് വെൽക്കം ടു എക്സാംസ് ഡെയിലി മലയാളം. ഇന്നൊരു പുതിയ ജോബ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എക്സാംസ് ഡെയിലി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുള്ളത് കേരള ഹൈക്കോടതിയാണ് കേട്ടോ. കേരള ഹൈക്കോർട്ടാണ് ഈ ഒരു പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഏത് ആൾക്കൊക്കെയാണ് ഈ ഒരു പുതിയ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടായിരിക്കും നിങ്ങൾ വന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഡിസേബിൾഡ് പേഴ്സൺ ആയതെങ്കിൽ അംഗവൈകല്യമുള്ള ആളുകൾ അഥവാ നമ്മുടെ കാഴ്ചയ്ക്ക് ചെറിയ കുറവ് അല്ലെങ്കിൽ കാഴ്ചയില്ലാത്ത ആളുകളോ കേൾവിക്ക് ചെറിയ കുറവ് അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതുപോലെ രണ്ട് ഒന്നിൽ കൂടുതൽ അംഗവൈകല്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഏതാണ് പോസ്റ്റ് നെയിം എന്ന് നോക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന പോസ്റ്റാണ് കേട്ടോ. ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ കേരള ഹൈക്കോടതിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. www.ഹൈക്കോർട്ട് അഥവാ HCKRecruitment.NIC.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ഒഫീഷ്യൽ വെബ്സ് കേരള ഹൈക്കോടതി ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള ഈ ഒരു വെബ്സൈറ്റിൽ ഓൺലൈനായിട്ടാണ് നിങ്ങൾ മുഖേനയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി രണ്ട് സ്റ്റെപ്പുകളായിട്ടുണ്ടായിരിക്കും. സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു ആയിട്ട് വരും. നിങ്ങൾ ആ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടായിരിക്കും. ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടായിരിക്കും. അതിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ ആ ലിങ്കിൽ നിങ്ങൾ വായിച്ച് താഴെ പോയി കഴിഞ്ഞാൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ആ ഒരു ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പം നിങ്ങൾക്ക് അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ദെൻ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് ഞാൻ പറഞ്ഞു. സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 2022 സെപ്റ്റംബർ 2 മുതലും അതുപോലെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2022 സെപ്റ്റംബർ 20 കേട്ടോ. അപ്പോൾ സെപ്റ്റംബർ 2 തൊട്ട് സെപ്റ്റംബർ 20 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പം സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആവുന്നേ ഉള്ളൂ. എന്തായാലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ചെറിയൊരു രീതിയിലെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഇൻഫോർമേഷൻ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.